ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിക്കാൻ വരട്ടെ. ഇന്ത്യ എന്ന പേര് പ്രതിപക്ഷ മഹാസഖ്യത്തിന് നിർദ്ദേശിക്കപ്പെട്ടതിന് പിന്നാലെ ബി ജെ പിക്കാർ ആ ഇന്ത്യ എന്ന പേരിൻ്റെ വിശദീകരണം അവരുടെ ഇഷ്ടത്തിനൊക്കെ വ്യാഖ്യാനിച്ചു കൊണ്ടുവന്നിരുന്നു. ഈ പേരുകൊണ്ട് ഒരു ചലനവും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഞങ്ങളാണ് യഥാർത്ഥ ഇന്ത്യ, ഞങ്ങളാണ് ഈ രാജ്യം ഇനിയും ഭരിക്കാൻ പോകുന്നത് എന്നുള്ള അവരുടെ പതിവ് അവകാശവാദവുമായി കളം നിറഞ്ഞു. പക്ഷേ ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും കാര്യങ്ങൾ മാറി മറിഞ്ഞു. ഇന്ത്യ എന്നുള്ള പേര് സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിങ്ങായി മാറി. അതിന് പിന്നാലെ ബി ജെ പിയുടെ വടക്കു കിഴക്കൻ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാസ് ശർമ്മ തൻ്റെ ട്വിറ്റർ പ്രൊഫൈലിൽ നിന്ന് ഇന്ത്യ എന്നതു മാറ്റി ഭാരത് എന്നാക്കി മാറ്റി. ഇന്ത്യ എന്ന പേര് ഒരു കൊളോണിയലിസത്തിൻ്റെ അടയാളമാണ് എന്ന് ആക്ഷേപിക്കുകയും ചെയ്തു. ഇന്നലെ വരെ ഇന്ത്യ എന്നുള്ള പേര് തൻ്റെ പ്രൊഫൈലിനൊപ്പം കൊണ്ടു നടന്ന ഒരാൾ മഹാസഖ്യത്തിൻ്റെ പേര് ഇന്ത്യ എന്നാക്കി മാറിയപ്പോൾ ഉടനെ തന്നെ തൻ്റെ പ്രൊഫൈലിൽ നിന്ന് ആ ഇന്ത്യ വെട്ടിമാറ്റി ആ ഇന്ത്യ ഈ ലോകത്തിലെ ഏറ്റവും മോശമായ ഒരു പദമാണ് എന്ന നിലയിൽ വ്യാഖ്യാനവും നൽകി. സംഘികളും അതിനുള്ള ശ്രമമാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഏറ്റവും മോശമായ പദമെന്ന് വരുത്തി തീർക്കാൻ അവർ കൊണ്ടുപിടിച്ച ശ്രമം നടത്തുന്നു. അത്രമേൽ ആക്ഷേപകരമായ വ്യാഖ്യാനങ്ങളാണ് അതിന് നൽകുന്നത്. ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെൻ്റൽ ഇൻക്ലൂസീവ് അലയൻസ് എന്ന് പ്രതിപക്ഷ മഹാസഖ്യം അതിൻ്റെ ഓരോ അക്ഷരത്തിനും വിശദീകരണം നൽകുമ്പോൾ അതിനെ ഏതൊക്കെ തരത്തിൽ മോശമാക്കുന്നുണ്ട് എന്നറിയാമോ? അപ്പോൾ ഇന്ത്യ എന്നത് ഒരു വെറുക്കപ്പെട്ട പദമെന്ന നിലയിലേക്ക് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ സംഘികൾ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. അതിന് ഹിമന്ത ബിശ്വാസ് ശർമ്മയെ പോലെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ നേതൃത്വം നൽകുന്നു. അപ്പോഴാണ് ഒരു വലിയ സംശയം. നരേന്ദ്രമോദി ഈ രാജ്യത്ത് കൊമ്പുകുലിക്ക് പ്രഖ്യാപിച്ച പല പദ്ധതികളുടെയും കൂടെ ഇന്ത്യ ഉണ്ട്. ഇപ്പോൾ സ്കിൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ, അങ്ങനെയുള്ള വലിയ വലിയ പദ്ധതികൾ. ഇന്ത്യക്ക് വേണ്ടി വോട്ട് ചെയ്യൂ, ഇന്ത്യ എന്നാൽ ബി ജെ പി എന്നൊക്കെയുള്ള പ്രചരണ വാചകങ്ങൾ ഇവർ തന്നെയാണ് ഇങ്ങനെ നാടൊട്ടുക്ക് വിളിച്ചു പറഞ്ഞ് നടന്നത്. അതേ ആളുകൾ ഇന്ത്യ എന്നുള്ള പേര് പ്രതിപക്ഷ സഖ്യത്തിന് വന്നപ്പോൾ ആ പേര് ഏറ്റവും മോശമായ ഒന്നായി വ്യാഖ്യാനിക്കുന്നു. ഇത് ബ്രിട്ടീഷുകാർ കളഞ്ഞിട്ട് പോയ പേരാണത്രേ. അപ്പോൾ ആ പേര് ഇന്നലെ വരെ ബി ജെ പിക്കാർക്ക് വിളിക്കാമായിരുന്നു. ബി ജെ പിയുടെ ട്വിറ്റർ ഹാൻഡിലെ ഔദ്യോഗിക നാമം @BJP4India എന്നുള്ളതാണ്. അതൊക്കെ അവർക്ക് ചുവന്നുകൊണ്ട് നടക്കാം. പ്രതിപക്ഷ മഹാസഖ്യത്തിന് അങ്ങനെ ഒരു പേര് വരുമ്പോൾ മാത്രമാണ് അത് മോശമാകുന്നത്. ആ ഇന്ത്യ ഞങ്ങളുടെ ഇന്ത്യ അല്ല എന്ന് ബി ജെ പിക്കാർക്ക് പറയാം. അത് തന്നെയാണ് പ്രതിപക്ഷം ഉദ്ദേശിച്ചതും. ആ ഇന്ത്യ ബി ജെ പിയുടെ ഇന്ത്യ അല്ല, ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ ഇന്ത്യ, മതേതരത്വം വാഴുന്ന ഇന്ത്യ, ജനാധിപത്യം വാഴുന്ന ഇന്ത്യ, ഈ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന മനുഷ്യരുള്ള ഇന്ത്യ. ആ ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ സംഘികൾക്ക് ഇന്ത്യ ഇഷ്ടപ്പെടില്ല, ഇന്ത്യയെ വെറുക്കും. അതുകൊണ്ടാണ് ഇപ്പോഴാ വെറുപ്പിൻ്റെ പ്രതീകം ഹിമന്ത ബിശ്വാസ് ശർമ്മയുടെ പ്രൊഫൈലിൽ കൂടി ഈ ലോകത്തിന് കാണാൻ സാധിക്കുന്നത്.